ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു തആല നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവ മുസ്തജാബതുൻ യദഉ ബിഹാ. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏഴാകാശങ്ങൾ കുബയിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തടയുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആദം നബി അലൈഹിസലാം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മൂസാ നബി അലൈഹിസലാം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലോകത്തിലേക്ക് കടന്നു വന്ന 120,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാർ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഉരീദു അൻഅഖ്തബി ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി ഫിൽ ആഖിറ. എന്റെ പ്രാർത്ഥന ഉത്തരം നൽകാമെന്ന് അല്ലാഹു പറഞ്ഞ പ്രാർത്ഥന എന്റെ ഉമ്മത്തിന് വേണ്ടി, പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി, നമ്മുടെ ശഫാഅത്തിന് വേണ്ടി, തലയിണമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന ദിവസത്തിൽ വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ജേലാകർമ്മം ചെയ്യപ്പെടാതെ, എല്ലാവരും വിചാരണയെ കാത്തു നിൽക്കുന്ന ദിവസത്തിൽ നമുക്ക് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു ആൺകുട്ടിയെ ചോദിക്കാമായിരുന്നു, വിശാലമായ സമ്പത്ത് ചോദിക്കാമായിരുന്നു, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ ചോദിച്ചത് ഈ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയണം. മേഘാവൃതമായ രാത്രിയിൽ, ഇരുട്ടുമൂടിയ രാത്രിയിൽ ആകാശത്ത് പേമാരി പെയ്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിശക്തമായ കാറ്റടിച്ചു വീശുകയാണ്. സുഹാബാക്കൾ പറയുന്നു, ഇദാ കാന യൗമുരീഹ്, അതിശക്തമായ കാറ്റടിച്ചു വീശുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇരുണ്ടുകൂടുകയാണ്. പ്രവാചകൻ ആകെ പേടിക്കുകയാണ്. വീടിൽ രണ്ടു ഭാഗത്തേക്കും മാറി മാറി നടക്കുന്ന പ്രവാചകനെ ഞാൻ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഫൈദാ മതറത്, മഴ പെയ്തപ്പോൾ, ആകാശത്ത് നിന്ന് പേമാരി പെയ്തിറങ്ങിയപ്പോൾ, സുറബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയാണ്. നമ്മുടെ ഉമ്മയുടെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലെ, എന്തായിരുന്നു പേടി, എന്തിനായിരുന്നു ബേജാർ, എന്തിനാണ് പ്രവാചകനെ ആകാശത്ത് കാർമേഘം ഇരുണ്ടുകൂടിയപ്പോൾ, അതിശക്തമായ കാറ്റൊന്ന് നമ്മളെ പിടിച്ചു കുലുക്കിയപ്പോൾ, അല്ലാഹുവിന്റെ റസൂലെ, എന്തിനു പേടിച്ചു? പ്രവാചകന്റെ മറുപടി, അല്ലാഹുവിന്റെ ശിക്ഷ എന്റെ ഉമ്മത്തിന്റെ മേൽ, എന്റെ പ്രിയപ്പെട്ട സുഹാബാക്കളുടെ മേൽ ഇറങ്ങുകയാണോ എന്ന് ഞാൻ പേടിച്ചു ആയിഷ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ശിക്ഷ നമ്മളിലേക്ക് ഇറങ്ങുമോ എന്ന് പേടിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂദ് ഗോത്രത്തെ ജിബ്രീൽ അലൈഹിസലാം കൈകൾ കൊണ്ടുയർത്തി, ഭൂമിയടക്കം ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തി. ഭൂമിയിലെ ജീവജാലങ്ങളുടെ കരച്ചിൽ ആകാശ ലോകങ്ങളിലെ മലക്കുകൾ കേട്ടു. പിന്നീട് ആ ഭൂമിയെ വീണ്ടും കീഴ്മേൽ താഴേക്ക് കൊണ്ടുവന്നു. ജിബ്രീൽ അലൈഹിസലാം ഒരു സമൂഹത്തെ നശിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാത്രി നമസ്കാരങ്ങളിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നനഞ്ഞു, പ്രവാചകന്റെ താടി നനഞ്ഞു, പ്രവാചകന്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മണ്ണ് നനഞ്ഞു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന്റെ പ്രാർത്ഥന, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, അല്ലാഹുവേ എന്റെ ഉമ്മത്ത് എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു പ്രവാചകൻ. പ്രവാചകൻ കരഞ്ഞ നിമിഷങ്ങൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകങ്ങൾ നമ്മുടെ കൈകളിൽ ലഭിക്കും. പ്രവാചകന്റെ കരച്ചിൽ നഷ്ടപ്പെട്ടുപോയ മക്കളെ കുറിച്ചല്ല, പ്രിയപ്പെട്ട കുടുംബത്തെ കുറിച്ചല്ല, ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സാഹചര്യമെന്ത്, അതായിരുന്നില്ല കാരുണ്യത്തിന്റെ പ്രവാചകന്റെ കണ്ണുകൾ നനയിപ്പിച്ചത്. പ്രവാചകൻ കരയുന്നത് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, പ്രിയമുള്ളവരെ, സ്നേഹിക്കാൻ കഴിയണം ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ. ഒരു നേതാവിന്റെ